കൊച്ചിയിലുണ്ടായ വാഹനാപകടത്തിൽ അന്തരിച്ച മുൻ മിസ് കേരളയും മിസ് സൗത്ത് ഇന്ത്യയുമായ അൻസി കബീറിന്റെ ഖബറടക്കം ആലംകോട് ജുമാ മസ്ജിദിൽ ഇന്ന് രാവിലെ 7:30 നടന്നു. നാടിന് അഭിമാനമായി മാറിയ പെൺകുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ നടുക്കത്തിലാണ് ആലംകോട്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മൃതദേഹം എറണാകുളത്ത് നിന്നും ആലംകോട്ടെ വീട്ടിലെത്തിച്ചത്. പിതാവ് കബീർ ഇന്ന് രാവിലെ 7 വിദേശത്തു നിന്നും നാട്ടിലെത്തി. ഏക മകളുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഹൃദയം നുറുങ്ങിയെത്തിയ പിതാവിനെ ആശ്വസിപ്പിക്കാൻ നാട്ടുകാരും ബന്ധുക്കളും ഏറെ ബുദ്ധിമുട്ടി. കണ്ടുനിന്നവർക്ക് പോലും താങ്ങാനാവാത്ത ഹൃദയഭേദകമായ കാഴ്ചയ്ക്കാണ് ആലംകോട് പാലാങ്കോണത്തെ അൻസി കോട്ടേജ് സാക്ഷ്യം വഹിച്ചത്. മകളുടെ മരണവാർത്തയറിഞ്ഞ് വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച റസീന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ പുലർച്ചെയോടെയാണ് എറണാകുളം ബൈപ്പാസ് റോഡിൽ വെച്ച് അൻസി കബീറും സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. മിസ് കേരള 2019 റണ്ണറപ്പ് അഞ്ജന ഷാജനും അൻസിക്കൊപ്പം അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അൻസിയുടെ അവസാന ഇൻസ്റ്റഗ്രാം പോസ്റ്റും പ്രിയപ്പെട്ടവരുടെ ചങ്ക് തകർക്കുന്നതായി മാറി. ഇറ്റ്സ് ടൈം ടു ഗോ, പോകാനുള്ള സമയമായി എന്നാണ് അൻസി കബീർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. യാത്ര പോയ സ്ഥലത്തെ ചെറു വീഡിയോയ്ക്കൊപ്പമായിരുന്നു അൻസിയുടെ ഒറ്റവരി പോസ്റ്റ്. ഈ വാക്കുകൾ അറം പറ്റിയതുപോലെ 2 കഴിഞ്ഞപ്പോൾ അൻസി ലോകത്തോട് വിട പറഞ്ഞു. HP News, Attingal.